പക്ഷേ അത് നേരെ ആൻസറിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നോട്ട് ത്രെട്ടൻ എന്നാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കിത് നിയർ ത്രെട്ടൻ ആണ് എന്ന് കൺഫ്യൂസ്ഡ് ആവരുത് ആരും നോട്ട് ത്രെട്ടൻ എന്നാണ് തന്നിരിക്കുന്നത് നിയർ ത്രെട്ടനും നോട്ട് ത്രെട്ടനും തമ്മിൽ വ്യത്യാസമുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് പി വൈ ക്യൂ ഡിസ്കസ് ചെയ്തു അല്ലേ ബയോളജി പി വൈ ക്യൂസ് അപ്പോൾ ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷുവർ ഷോർട്ട് പി വൈ ക്യൂസ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും നമ്മൾ കൃഷി പരിസ്ഥിതി എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുള്ള ഏരിയ തന്നെയാണ് ഈ രണ്ട് കൃഷി പരിസ്ഥിതി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചെറുധാന്യങ്ങളുടെ വർഷമായി ഐക്യരാഷ്ട്രസഭ രാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് മില്ലറ്റ് ഇയർ അല്ലേ ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതായിരിക്കും ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് ഇയർ ആയിട്ട് നമ്മുടെ എന്താണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചെറുധാന്യങ്ങളുടെ വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് നെക്സ്റ്റ് കേരളത്തിലെ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനമാണ് രക്തചന്ദനം കരവേങ്ങ മലമ്പുഞ്ഞ ഈരു ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ താഴേക്കുള്ള ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അതായിരിക്കാം ആൻസർ എന്ന് നമുക്ക് തോന്നും അല്ലേ ഇത് നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ ചോദിച്ചൊരു ആണ് കേട്ടോ അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇത്രയും ഡെപ്തിലൊന്നും ചോദിക്കില്ലായിരിക്കാം പക്ഷെ ഒന്നും അറിഞ്ഞിരിക്കാം ഏതാണ് ഓപ്ഷൻ എ ആണ് രക്തചന്ദനമാണ് സ്വാഭാവികമായിട്ട് കാണപ്പെടാത്ത എന്തെന്ന് പറയുന്നത് ഒരു വൃക്ഷ ഇനം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ അഞ്ച് ജൂലൈ പതിനേഴ് ജൂലൈ ഇരുപത്തി ഒമ്പത് ദെൻ ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര കടുവാ ദിനം നമുക്ക് അങ്ങനെ കടുവാ ദിനം ഒന്നും ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടില്ല ഇതും ഒരു ബീറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ജൂലൈ ഇരുപത്തി ഒമ്പത് ആണ് എന്ത് അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ് അല്ലേ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമെന്നെങ്കിൽ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വിചാരിക്കും അല്ലേ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ യുനെസ്കോടെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ആണോ യുനെസ്കോ ബയോ ഡൈവേഴ്സിറ്റി ആണോ ഓർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആണോ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത് എന്നാലും ലാസ്റ്റത്തെ അല്ല എന്ന് നമുക്കറിയാം എന്താ നീലഗിരി എന്നത് പറയുന്നത് ഈ പറയുന്നതിനുള്ള വരും ആൻസർ അതല്ല നമുക്കറിയാം നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ് യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ് ഇതല്ലേ എന്നും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാം അല്ലേ ഹോട്ട്സ്പോട്ട് ആണ് പക്ഷെ ഒരു കറക്റ്റ് ആയിട്ട് ആൻസർ പറയുമ്പോൾ അത് പി എസ് സിന്റെ ആൻസർ പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ് എന്തെന്ന് പറയുന്നത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കാനുണ്ട് നമുക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് അപ്പം അങ്ങനെ ഇങ്ങനെയെല്ലാം നമ്മളെ എന്താ പറയുക മാറ്റി മറിച്ചും എല്ലാം നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം എന്തായാലും പഠിക്കേണ്ട ഭാഗം കൂടിയാണ് കേട്ടോ വെസ്റ്റൺ ഘട്ടം എന്ന് പറയുന്നത് ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് Not threatened, endangered. ലിസ്റ്റ് കൺസേൺ ദെൻ വൾനറബിൾ അപ്പോൾ നമുക്ക് റെഡ് ഡാറ്റ ബുക്ക് ഉണ്ട് അല്ലേ അ യു സി എൻ ആണ് റെഡ് ഡാറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അത് അ യു സി എൻ പബ്ലിഷ് ചെയ്യുന്നത് കൂടാതെ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഈ റെഡ് ഡാറ്റ ഉണ്ട് അതിൽ വംശനാശം സംഭവിച്ചു കഴിഞ്ഞത് സംഭവിക്കാനിരിക്കുന്നത് ഭാവിയിൽ സംഭവിച്ചേക്കാവുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാറ്റഗറീസ് ഉണ്ട് ഇതിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എന്നുള്ളതാണ് ബാക്കി വന്നതാണ് റെഡ് ും വരുന്നതിന് ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതാണ് ശരിക്കും നമുക്ക് റെഡ് ഡാറ്റ ബുക്കിലുള്ള ഡാറ്റാസിന്റെ ഒരു അവൈലബിലിറ്റി രീതിയിലാണ് കാണുന്നത് എക്സ്റ്റെൻഡ് ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ അതേപോലെ ഉണ്ട് അതായത് നശിച്ചു പോയി പിന്നെ അതേപോലെ കുറച്ച് മാത്രം അല്ലെങ്കിൽ എന്താ പറയുക ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ നമ്മൾ പറയല്ലേ അതൊക്കെ ഓരോ കാറ്റഗറീസ് ആണ് ഇനി അതേപോലെ തന്നെ ത്രെട്ടൻ കാറ്റഗറീസ് ആണെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയതുകൊണ്ട് എൻഡേഞ്ചേർഡ് റബിൾ ഇനി അതേപോലെ നിയർ ത്രെട്ടൺ ഇനി അടുത്ത് നിൽക്കുവാണ് സംഭവിക്കാൻ ഭാവിയിൽ അതേപോലെ ലീസ്റ്റ് കൺസേൺ ഇതെല്ലാം തന്നെ എന്തില് വന്നതാണ് റെഡ് ഡാറ്റ ബുക്കിന്റെ കാറ്റഗറീസിൽ വന്നതാണ് ഇവിടെ നമ്മൾ നിയർ ത്രെട്ടൺ എന്ന് പറയുന്ന ഒരെണ്ണം കാണുന്നുണ്ട് അല്ലേ പക്ഷെ നേരെ ആൻസറിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നോട്ട് ത്രെട്ടൺ ആണ് അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കിത് നിയർ ത്രെട്ടൺ ആണ് എന്ന് കൺഫ്യൂസ്ഡ് ആവരുത് ആരും നോട്ട് ത്രെട്ടൻ എന്നാണ് തന്നിരിക്കുന്നത് നിയർ ത്രം നോർത്ത് വ്യത്യാസമുണ്ട് ഉൾപ്പെടാത്തെന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് എൻ സി ടി എ എന്നാൽ എന്തത് നമുക്ക് പി എസ് എൻ സി ടി എ എന്നാണ് പക്ഷെ നമ്മൾ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻ ടി സി എ എന്നാണ് അത് എന്താ പറയുന്നത് കേട്ടോ നോക്കാം എൻ സി ടി അല്ലെങ്കിൽ എൻ ടി സി എന്ന് പറയുന്നത് എന്താണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ദേശീയ കടുവ സംരക്ഷണ ഏജൻസി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ കടുവ കണക്കെടുപ്പ് ഏജൻസി ഇതിൽ ഏതാണ് എൻ ടി സി എ എന്ന് പറയുന്നത് ഓക്കെ ഏതായിരിക്കാം മനസ്സിലറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഏതാണ് എൻ സി ടി എ അല്ലെങ്കിൽ എൻ സി ടി എ അല്ലെങ്കിൽ എൻ ടി സി എന്ന് അറിയപ്പെടുന്നു ഓക്കെ ഏതായിരിക്കും എൻ്റെ ആൻസറ് അപ്പോൾ ഏതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ആണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഓക്കെ നാഷണൽ ടൈഗർ കൺസർവേഷൻ എതോറിറ്റി എൻ ടി സി എ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റിൻ ഇങ്ങനെയായിരുന്നു എൻ സി ടി എ എന്നായിരുന്നു കറക്റ്റ് വന്ന ടേം എൻ ടി സി എ എന്നാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ എതോറിറ്റിയാണ് അല്ലെങ്കിൽ സംരക്ഷണ അതോറിറ്റിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ നിൽക്കുക ഈ കണക്കെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ എന്താ പറയുക കൗണ്ടബിൾ അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറഞ്ഞ ടേം കൂട്ടി ചിലപ്പോൾ തോന്നാം പക്ഷേ അതല്ലാട്ടും ആൻസർ അതിൻ്റെ ഇത് നെക്സ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സോയിൽ ഡേ പ്രമേയം എന്താണ് നമ്മൾ നേരത്തെ പരിസ്ഥിതി ദിനത്തിന് പറഞ്ഞില്ലായിരുന്നോ അതേപോലെ തന്നെ സോയിൽ ഡേയുടെ മണ്ണ് ദിനത്തിന്റെയും തീംസ് അല്ലെങ്കിൽ പ്രമേയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തീം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ മണ്ണെറിഞ്ഞ് വിത്തിട്ടാൽ കിണ്ണം നിറയെ ചോറ്ണ്ണാം ഓരോ ജീവനും പ്രധാനമാണ് എന്നതുപോലെ ഓരോ തരി മണ്ണും അമൂല്യമാണ് ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല ഏതായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തീമാണ് സോയിൽ ഡേയുടെ തീമാണ് ആൻസ ഓപ്ഷൻ എ മണ്ണിന്റെ ലവണീകരണം തടയൂ മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ ഓക്കെ എന്താണ് അതിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സോയിൽ ഡേ തീം എന്ന് പറയുന്നത് നെക്സ്റ്റ് സങ്കര തക്കാളി ഏതാണ് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ ആക്ഷയ ഇതില് ഹൈബ്രിഡ് ആയിട്ടുള്ള ടൊമാറ്റോ വെറൈറ്റീസ് അല്ലെങ്കിൽ തക്കാളിയുടെ സങ്കര എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അക്ഷയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗമാണ് അക്ഷയാണ് തക്കാളിയുടെ സങ്കര ഉജ്വല ഉജ്ജ്വല എന്നൊക്കെ പറയുന്നത് ഏതാ ചില്ലിയാണ് മുളകിന്റെ വെറൈറ്റീസ് ആണല്ലേ അപ്പോൾ എല്ലാ വെറൈറ്റീസും കൃത്യമായി തന്നെ പഠിച്ചിരിക്കാം അടുത്തത് കൃഷി രീതിയെ കുറിച്ചാണ് കേട്ടോ പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന കൃഷി രീതി ഏതായിരിക്കും ഹൈഡ്രോപോണിക്സ് ഫ്ലോറികൾച്ചർ സെറികൾച്ചർ പെസികൾച്ചർ അല്ല നമുക്ക് ഈ ഈ കൃഷി ചെയ്യുമ്പോൾ ഒരു ടാങ്ക് ആയിട്ട് ഉണ്ടായിരിക്കും ഈ ടാങ്കിൽ വെള്ളവും അതേപോലെ തന്നെ പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യും എന്നിട്ട് അത് നേരെ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ചെടിയിലേക്ക് വിടും ഇത് ഒരു വലിയ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലുള്ള ഒരു സെറ്റപ്പായിരിക്കും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുള്ളിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ചെടികളെല്ലാം വളർത്തുന്നത് ഈ വെള്ളം ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നിന്നുമുള്ള പോഷകങ്ങൾ ആര് വലിച്ചെടുക്കും ഈ വേര് വലിച്ചെടുക്കും ബാക്കിയുള്ള ഈ വെള്ളം പോഷകമില്ലാത്ത വെള്ളം വന്ന് നെക്സ്റ്റ് ടാങ്കിൽ വീഴും അത് വീണ്ടും ഈ ഒരു ടാങ്കിലൊക്കെ ഒന്ന് ആകും ദെൻ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യും ും ഈ ഒരു രീതിയാണത് ചെയ്യുന്നത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രോ ആണ് മണ്ണില്ലാതെ ചെയ്യുന്ന കൃഷി രീതി അതിന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഹൈഡ്രോപോണിക്സും അതേപോലെ തന്നെ എയറോപോണിക്സും ഈ എയറോപോണിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് എന്താ വേരുകള് ചെടിയുടെ വേരുകള് ചെടിയുടെ വേരുകള് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കും വളർത്തുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ആയിട്ട് അടിച്ചു കൊടുക്കും ഇതാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സ് ആയിക്കോട്ടെ എയറോപോണിക്സ് ആയിക്കോട്ടെ എന്താണ് മണ്ണില്ലാതെ ചെയ്യുന്ന രണ്ട് കൃഷി രീതികൾക്ക് ഉദാഹരണമാണ് ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി ബയോളജി ഇക്കോളജി റുവോളജി ഏതായിരിക്കും ജീവജാലങ്ങൾ തമ്മിലും ഓരോ ജീവിയും നമ്മുടെ ചുറ്റുപാടിലും പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അപ്പം അവർ തമ്മിലും നമ്മുടെ ജീവജാലങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ആ ഒരു പഠനത്തെക്കുറിച്ച് പറയുന്നതാണ് എന്ത് ഓപ്ഷൻ സി ആണ് ഇക്കോളജി ആണ് നമ്മുടെ ആൻസർ സൈറ്റോളജി സെൽ ബയോളജി എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചാണ് കോശം സെല്ലിനെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ച് പറയുന്നതാണ് ബയോളജി എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാം സസ്യങ്ങളായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ ലിവിങ് തിങ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് ബയോളജി ബയോളജിയുടെ പിതാവ് ആരായിരുന്നു അരിസ്റ്റോട്ടിൽ അതേപോലെ തന്നെ സുവോളജിയുടെ പിതാവും അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ രണ്ട് ബ്രാഞ്ചസ് ആണ് ഒന്നാമത്തത് സുവോളജിയും രണ്ടാമത്തത് ബോട്ട്ണിയും ജീവനുള്ളവയെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ബയോളജി അതിന്റെ രണ്ട് ബ്രാഞ്ചാണ് എന്ത് അല്ലെങ്കിൽ ശാസ്ത്രശാഖയാണ് അല്ലെങ്കിൽ ശാസ്ത്രം അല്ലെങ്കിൽ പഠനത്തെ പറയുന്നതാണ് ബയോളജി ആ നമ്മൾ രണ്ടായിരം ഡിവൈഡ് ചെയ്യുമ്പോൾ ബോട്ട്ണിയും അതേപോലെ തന്നെ സുവോളജി ഇതില് സുവോളജിയുടെയും ബയോളജിയുടെയും പിതാവ് അരിസ്റ്റോട്ടിൽ ആണെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് തിയോ ഫാസ്റ്റസ് ആണ് അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ആറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് വംശനാശ ഭീഷണി നേരിടുന്നവ സങ്കരേനും ജീവികൾ കാർഷിക വിളകൾ വളർത്തു മൃഗങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലേ റെഡ് ആറ്റ ബുക്ക് എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് അല്ലെങ്കിൽ സസ്യങ്ങളെ കുറിച്ച് എല്ലാം പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണിത് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്ന ഐ യു സി എൻ്റെ ഒരു പബ്ലിക്കേഷൻ ഐ യു സി എൻ എന്താ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലേ ആൻഡ് നേച്ചർ പ്രൊട്ടക്റ്റ് ഇത് അതിൻ്റെ തല ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് സ്വിറ്റ്സർലാൻഡാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് ഇതേപോലുള്ള സസ്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാം അതേപോലെ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം വളർച്ചയ്ക്ക് മീൻസ് അതിൻ്റെ ഒരു നമ്പർ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അതിന്റെ കൗണ്ടിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യു സി നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണ് ഗ്രീൻ ഗ്ര ഹൗസ് ഗ്യാസ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മിഥേൻ ക്ലോറോഫ്ലോറോ കാർബൺ നൈട്രസ് ആക്സൈഡ് ഏതാ നമുക്കറിയാം നൈട്രസ് ആസിഡ് ആസിഡാണ് എന്തല്ലാത്തത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഹരിത ഗൃഹവാതകം അല്ലാത്തത് ബാക്കിയുള്ള കാർബൺ ഡയോക്സൈഡ് ആയിക്കോട്ടെ മിതൻ ആയിക്കോട്ടെ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ എന്താ നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിനു ഉദാഹരണമാണ് നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതാണ് പവിത്ര അനാമിക ഹ്രസ്വ ആർക്ക് ആർക്ക ഇതിൽ ഏതാണ് നെല്ലിന്റെ അല്ലാത്തതെന്നാണ്ടോ ചോദിച്ചേക്കുന്നത് പവിത്ര നെല്ലിൻ്റെയാണ് അതേപോലെ ഹ്രസ്വ നെല്ലിൻ്റെയാണ് അല്ലാത്തത് ഓപ്ഷൻ ടു ആൻഡ് ഫോർ അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അനാമികയും ആർക്കയും എന്തല്ല നെല്ലിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് അല്ല ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം അല്ലെ എപ്പോഴും നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു വർഷമാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് എന്തെന്ന് പറയുന്നത് സൈലന്റ് വാലി വന്യജീവി സങ്കേതം എന്താക്കി മാറ്റിയത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ഇതിന് എക്സാമ്പിൾ ആണ് ഒരു ഇൻസിറ്റ്യൂ കൺസർവേഷൻ ഉദാഹരണമാണ് സൈലന്റ് വാലി ഒരു ജീവി ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ വച്ച് തന്നെ സ്വാഭാവിക ചുറ്റുപാടിൽ അവരെ സംരക്ഷിക്കുന്ന രീതിയെ നമ്മൾ പറയുന്നതാണെന്ന് ഇൻസിറ്റ്യൂ കൺസർവേഷൻ സൈലന്റ് വാലി അതേപോലെ നാഷണൽ പാർക്കുകൾ വന്യജീവി സങ്കേതം എന്താ പറയുക ബയോസ്ഫിയർ റിസർവ് കാവുകൾ ഹോട്ട്സ്പോട്ടുകൾ ഇതെല്ലാം തന്നെ ഇൻ സിറ്റ്യൂ കൺസർവേഷന് ഉദാഹരണമാണ് അപ്പൊ എക്സിറ്റ്യൂ എന്താ ജീവി ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും നമ്മൾ അവരെടുത്തിട്ട് പോയി അവർക്ക് ആവശ്യമായുള്ള എല്ലാ കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്ത് വളർത്തുന്നതാണ് എന്ത് നമ്മൾ പറയുന്ന എക് കൺസർവേഷൻ എന്ന് പറയുന്നത് ജുവളജിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അതേപോലെ തന്നെ ജീൻ ബാങ്ക്സ് അല്ലെങ്കിൽ വിത്ത് ബാങ്ക് ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് നെക്സ്റ്റ് ഒരു ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് നമ്മൾ ശൃംഖല പഠിക്കാറുണ്ട് ഫുഡ് ചെയിൻ പഠിക്കാറുണ്ട് അല്ലേ ഏതൊരു ഫുഡ് ചെയിൻ എടുത്തോട്ടെ അത് എന്താ പറയുക വെള്ളത്തിലുള്ളതായിക്കോട്ടെ കരയിലുള്ളതായിക്കോട്ടെ ഏതൊരു ഫുഡ് ചെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഫസ്റ്റത്തെ കണ്ണി അല്ലെ ആണ് നമ്മൾ കാണുന്ന ജീവി അല്ലെങ്കിൽ ജീവി എന്നല്ല ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിതസസ്യങ്ങളായിരിക്കും ഇവരെന്താണ് സ്വപോഷികളാണ് ഓട്ടോട്രോപ്സ് ആണ് സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള ഈ ജീവികളാണ് ഹരിത സസ്യങ്ങൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ് പ്രകൃതിക്ക് വേണ്ടിയുള്ള സമയം വായുമലിനീകരണം തടയുക ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ് ആൻസർ ഓപ്ഷൻ ഡി ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന പ്രിയ ഒരു ഇനമാണ് പ്രിയങ്ക ഇത് ഏത് വിളയുടെ വിത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സങ്കര ഇനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പയറ് വെണ്ട പാവൽ നെല്ല് ഏതെന്റാണ് ഇതും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്ട് ഏഴാം ക്ലാസ്സിൽ എസ് സി ആർ ടി ഏഴാം ക്ലാസ്സില് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതേപോലെ തന്നെ ഒരു ബോക്സിൽ കിടക്കുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് പോലെ കിടക്കുന്നൊരു ഭാഗമാണ് ഓപ്ഷൻ സി ആണ് പാവല് ഇത് നേരെ തിരിച്ചും പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉം പാവക്കയുടെ സങ്കരനെ ഏതാണെന്ന് ചോദിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കാം ഇത് വികസിപ്പിച്ചെടുത്ത് എവിടെയാണെന്ന് ചോദിക്കാം കേരള കാർഷിക സർവകലാശാല എവിടെയാണെന്ന് ചോദിക്കാം എങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ദൻ നെക്സ്റ്റ് വരയാട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി മധുകേട്ടാൻ ചോല പാമ്പാടും ചോല ഇരവികുളം ഏതാണ് വരയാട് നീലഗിരി താർ കേക്കുമ്പോൾ നമുക്കറിയാം എന്താ ഓപ്ഷൻ ഡി ആണ് ഇരവികുളത്താണ് നമ്മുടെ വരയാട് അല്ലെങ്കിൽ നീലഗിരി താറിനെ സംരക്ഷിക്കപ്പെട്ടുള്ളത് സൈലന്റ് വാലി ആണെങ്കിലോ സൈലന്റ് വാലി ആണെങ്കിൽ സിംഹവാലം കുരങ്ങളാണ് ലൈൻ ടേലും മക്കുനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയ ആണത് സൈലന്റ് വാലി നമ്മൾ നേരത്തെ പറഞ്ഞു സൈലന്റ് വാലിയുടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ് അതേപോലെ തന്നെ സൈലന്റ് വാലി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കൂടിയാണിത് പ്രഖ്യാപിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം നമ്മൾ ഓൾറെഡി കുറച്ചധികം പ്രാവശ്യം ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണല്ലേ ഓപ്ഷൻ സി ആണ് സൈലൻറ് സ്പ്രിങ് അല്ലെങ്കിൽ നിശ്ശബ്ദ വസന്തമാണ് ഡി ഡി ടി നിരോധിക്കാൻ ഇടയായിട്ടുള്ള പുസ്തകം ഏത് ആരായിരുന്നു റീച്ചൽ കേഴ്സിൻ്റെ പുസ്തകമാണെന്ത് ഈ പറയുന്ന സൈലൻറ് സ്പ്രിങ് എന്നുള്ള പുസ്തകം നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചേക്കുവാണ് താഴെ തന്നിരിക്കുന്നവയിൽ വേൽ പാവൽ ഏതാണ് ജ്യോതിക പ്രിയങ്ക അക്ഷയ ശ്വേത ഏതാണ് ഓപ്ഷൻ ബി ആണ് പ്രിയങ്കയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശങ്കര ഈനം പാവൽ എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് ശാസ്ത്രീയമായി തേനീശ വളർത്തുന്ന കൃഷിരീതിയാണ് രീതിയാണ് സെറികൾച്ചർ ക്യൂണികൾച്ചർ പി കൾച്ചർ ആൻഡ് എപ്പി കൾച്ചർ ഏതായിരിക്കും തേനീച്ച വളർത്തുക ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് തേ അതിന് കൂടെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് കൃത്യമായ ഇൻ്റർവെൽസിൽ അതെല്ലാം കൂടെല്ലാം നമ്മൾ എന്താ ഹണിയും ബാക്കിയൊക്കെ എടുത്ത് വീണ്ടും അതിന് റീസെറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത് എപ്പി കൾച്ചർ ഓപ്ഷൻ ഡി ആണ് ആൻസർ സെറീകൾസ് എന്ന് പറയുമ്പോൾ എന്താ സ്വാഭാവിക പട്ടിന്റെ ഉത്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സിൽക്ക് വാംസ് അല്ലെങ്കിൽ പട്ടുന്നൂൽ പുഴുക്കളെ കൃഷി ചെയ്യുന്നതാണ് സെറീ കൾച്ചറും അടുത്ത് നോക്കുവാണെങ്കിൽ ക്യൂണി എന്താ ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ മുയലിനെ കൃഷി ചെയ്യുവാണ് കൃഷി ചെയ്യുന്ന മീൻസ് അവരുടെ രോമത്തിന് വേണ്ടിയിട്ട് മാംസത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മുയലിനെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് എന്താ ക്യൂണി എന്ന് പറയും അതേപോലെ പിസി കാൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ അല്ലെ ചെമ്മീനാകാം ഞണ്ടാകാം കക്കയാകാം അങ്ങനെ മീൻ ഐറ്റത്തിനെല്ലാം കൃഷി ചെയ്യുന്നതാണ് നമ്മൾ പിസി കൾച്ചർ എന്ന് പറയുന്നത് ഇതും നമുക്ക് എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ എല്ലാ തരത്തിലുള്ള കൃഷി രീതികളും അതിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് പഠിക്കാതെ പോവരുത് കേട്ടോ നെക്സ്റ്റ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ ആണ് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ കഴിയുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ആ ഒരു ടോപ്പിക്ക് തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കുമല്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക നമുക്ക് ബാക്കി ആരെയും കൂടി കിട്ടും അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ എ ആണ് സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗം അല്ലെങ്കിൽ ജീവി എന്ന് പറയുന്നത് നെക്സ്റ്റ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ കോന്നി പിത്തൃ പിന്നാണ് കേരളിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ചിറ്റൂർ മാനന്തവാടി നെല്ലിയാമ്പതി കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെയാണെങ്കിൽ പണ്ട് മുതൽ നമ്മൾ പി എസ് സിക്ക് പഠിച്ചു വരുന്ന ഒരു ആൻസർ ആണല്ലേ ഓപ്ഷൻ ഡി ആണ് കുട്ടനാടാണ് അതിന്റെ ആൻസർ നെക്സ്റ്റ് നോക്കാം നീലിമ എന്നറിയപ്പെടുന്നത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ് ദ്രുതവാട്ടം എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര കുരുമുളക് അത്യുൽപാദന ശേഷിയുള്ളതും കീടബാധയെ ചെറുക്കാൻ ശേഷിയുള്ളതുമായ ഇനം നെല്ല് വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കര ഇനം വഴുതന അത്യുൽപാദന ശേഷിയുള്ളതും കീടബാധയെ പ്രതിരോധിക്കാൻ കഴിവുള്ളതുമായ ഇനം വെള്ളരി നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ് വാട്ടർ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കരേന വഴുതനയാണ് എന്തെന്ന് പറയുന്നത് നീലിമ എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകം തട്ടേക്കാട് പക്ഷിപാതാളം മംഗളവനം ഏതായിരിക്കും കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് കുമരകമാണ് കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം പപ്പായയുടെ ജന്മദേശം അമേരിക്ക ചൈന ബ്രസീൽ ജർമ്മനി പപ്പായയുടെ ജന്മദേശം നമ്മൾ നേരത്തെ മാവിന്റെ ജന്മദേശം ഇന്ത്യ എന്ന് പറഞ്ഞു പഠിച്ചു പപ്പായുടെ ജന്മദേശം ഓപ്ഷൻ എ ആണ് അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശം നെക്സ്റ്റ് നെൽച്ചെടിയിലെ പരാഗണകാരി ആരാണ് നെൽച്ചെടിയിലെ പരാഗണകാരി എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ ജലം തേനിശ കാറ്റ് പൂമ്പാറ്റ ഏതാണ് നെൽച്ചെടിയുടെ പൂവ് കാണുമ്പോൾ നമുക്കറിയാം അല്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ എന്താ പറയാ കാറ്റിലൂടെ പരാഗണം നടത്താൻ കഴിവുള്ള രീതിയിലുള്ള പൂക്കളാണ് ആർക്കുള്ളത് നെല്ലിനുള്ളത് അതുകൊണ്ട് തന്നെ നെൽച്ചെടിയിലെ പരാഗണകാരി എന്ന് പറയുന്നത് കാറ്റാണ് ഇനി ജലം വഴിയാണ് പരാഗണം നടത്തുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ് കുരുമുളകാണ് ആണ് കേട്ടോ ഇപ്പൊ ചില ആൾക്കാർക്ക് പറയും ഈ തെങ്ങ് അല്ലെങ്കിൽ തേങ്ങയുടെ പരാഗണമൊക്കെ നടക്കുന്നത് പരാഗണ കാര്യം എന്ന് പറയുന്നത് ജലമാന്ന് പറഞ്ഞു ശരിക്കും തേങ്ങയല്ലേ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നത് അത് ജലത്തിലൂടെ എന്താണ് വിത്ത് വിതരണം പറയുന്നത് ഒരിക്കലും എന്തല്ല പരാഗണമല്ലായിട്ട് നടക്കുന്നത് ജലത്തിലൂടെ ബെസ്റ്റ് എക്സാമ്പിൾ എപ്പോഴും കുരുമുളക് അല്ലെങ്കിൽ ജലസസ്യമായിട്ടുള്ള വാല്യൂസ് നേരെയൊക്കെ നമുക്ക് അതിന് ആയിട്ട് പറയാം അടുത്തത് ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ് ഏഴാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ മാവ് വെണ്ട മുളക് തെങ്ങ് ഏതാണ് ചന്ദ്രശങ്കര എന്ന് പറയുമ്പോൾ അറിയാം ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര നോക്കുമ്പോൾ നമ്മൾ ഏഴില് പഠിക്കുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് തെങ്ങ് ആണ് അതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ വേറൊരു ആണ് കേട്ടോ ജൈവാവഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഹരിതസസ്യങ്ങൾ ഉൽപാദകർ വിഘാടകർ അജീവിക ഘടകങ്ങൾ ആരായിരിക്കും ജൈവാവശിഷ്ടങ്ങൾ അതും വിഘടിപ്പിച്ച് മണ്ണുമായിട്ട് ചേർക്കുന്നതാണെങ്കിൽ ഓപ്ഷൻ സി ആണ് വിഘാടകരാണ് അതിന്റെ ആൻസർ അല്ലെ ഇവരാണ് ഡിക്കമ്പോസേഴ്സാണ് ഇവർ എന്താ ചെയ്യുക എന്തെങ്കിലും ജൈവാവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭക്ഷണമാക്കുന്നു അതോടൊപ്പം തന്നെ അത് മണ്ണോട് ചേർക്കുന്നു അത് വീണ്ടും ആവശ്യമായ വളമായി മാറുന്നു സസ്യങ്ങൾ ഉപയോഗിക്കുന്നു സസ്യങ്ങൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുന്നു അത് വീണ്ടും എന്തായിട്ട് മാറുന്നു അവർക്ക് ആവശ്യമായുള്ള ഭക്ഷണമായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത് ഇതൊരു സൈക്കിളായിട്ട് നമ്മുടെ ചുറ്റുപാട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ് കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം അല്ലാത്തത് തിരഞ്ഞെടുക്കുക നെല്ലിനം അല്ലാത്തത് തിരഞ്ഞെടുക്ക ചന്ദ്രലക്ഷ കിരൺ ഗംഗാബോധം അന്നപൂർണ ഏതായിരിക്കും ചന്ദ്രലക്ഷ ഇതെന്താ തെങ്ങിന്റെ ആണ് അതേപോലെ കിരൺ നെല്ല ഗംഗാബോന്തവും നെല്ലല്ല പക്ഷെ അന്നപൂർണ്ണ മാത്രമേ നെല്ലുള്ളൂ നെല്ലിനം അല്ലാത്തത് നെല്ലിനം അല്ലാത്ത തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മുടെ ആൻസർ പറയുന്നത് ഏതൊക്കെ വരും ഒന്ന് വരും അതേപോലെ രണ്ട് വരും മൂന്ന് വരും ഇപ്പൊ നമ്മുടെ ആൻസർ ഏതായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ആണ് എന്ത് നെല്ലിന്റെ അൽ നെല്ലിനം അല്ലാത്തത് ചന്ദ്രലക്ഷണ നെല്ലിനമല്ല കിരൺ നെല്ലിനമല്ല ഗംഗാബോധം നെല്ലിനം അല്ല അന്നപൂർണ്ണ നെല്ലിനം ആണ് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മാത്രമാണ് എന്ത് നെല്ലിനം അല്ലാത്തത് എന്ന് പറയുന്നതിന്റെ ആൻസർ നെക്സ്റ്റ് ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ് നേരത്തെ പറഞ്ഞു ഏഴാം ക്ലാസ്സിൽ തന്നെയാണ് ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് എന്തിന്റെയാണ് തെങ്ങിന്റെ സങ്കര ഇനമാണ് എന്ത് ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി അപ്പൊ പഠിക്കുക ചന്ദ്രലക്ഷ ചന്ദ്രശേഖര അപ്പൊ അതേപോലെ തന്നെ ചന്ദ്ര ശങ്കര അതേപോലെ എന്നൊക്കെ പറയുന്നത് എന്തിന്റെയാണ് നമ്മുടെ തെങ്ങിന്റെ വെറൈറ്റിയാണ് അതേപോലെ തന്നെ ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നതും തെങ്ങിന്റെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഏറാണുസിലെ പാഠപുസ്തകമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരായിരിക്കും ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ തന്നെയാണ് എവിടെ വരുന്നത് ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആയിട്ട് വരുന്നത് അത് എപ്പോഴും അവരെന്നെ ആയിരിക്കും കാരണം എന്താ സൂര്യപ്രകാശത്തെ നേരിട്ട് സ്വീകരിച്ച് അതിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ളവർ എന്ന് പറയുന്നത് എപ്പോഴും ആരെന്നെയാണ് നമ്മുടെ ഹരിത സസ്യങ്ങളായിരിക്കും ആ റോള് വേറെ ആർക്കും ഇല്ല അത് ഏത് ടോപ്പിക് ലെവലിൽ എടുത്തോട്ടെ നമ്മൾ അതായിരിക്കും എപ്പോഴും ഫസ്റ്റ് എയ്ഡ് കേട്ടോ ദെൻ ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തി ഏഴാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യ ഫ്രാൻസ് ഇജിപ്ത് ബ്രസീൽ ഇരുപത്തി ഏഴാമത് കാലാവസ്ഥ ഉച്ചകോടിയാണ് അതിന്റെ ആതിഥേയത്വം വഹിച്ചത് ഓപ്ഷൻ സി ആണ് ഇജിപ്ത് ആണ് ആതിഥേയത്വം അല്ലെങ്കിൽ അതിനെ ഹോസ്റ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറേ അധികം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാം ഷുവർ ഷുവർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാരണം മിക്കവാറും പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കുറേ അധികം നമ്മൾ ചെയ്തു അപ്പോൾ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം തന്നെ ഇതിൻ്റെ ഓരോ ആൻസ്റ്റും നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം എത്ര മാർക്കാണ് കിട്ടുന്നത് നോക്കാം എന്തെങ്കിലും നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് അത് വീണ്ടും പഠിക്കാൻ ശ്രദ്ധിക്കാം ടൈം വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും ഇത് ഏപ്രിലുള്ള പി വൈ ക്യൂസ് ആവശ്യമാണ് കാരണം എത്രത്തോളം പി വൈ ക്യൂസ് നമ്മൾ ആൻസർ ചെയ്യുന്നുവോ അതനുസരിച്ച് നമുക്ക് കണ്ടന്റ് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻട്രിയുടെ എൽ പി എസ് എ യു പി എസ് എ വിജയപതിൻ്റെ ക്ലാസുകൾ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് എൽ പി എസ് എ യു പി എസ് എ പഠിക്കാനുള്ളൊരു വേദി കൂടിയാണ് എൻട്രി നമ്പർ ആപ്പ് എന്ന് പറയുന്നത് അത്തോളം നല്ല ക്ലാസ്സുകളും മാക്സിമം ക്വസ്റ്റ്യൻസും എക്സാംസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴേക്കാട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു